നമസ്കാരം എല്ലാവർക്കും കെമിസ്ട്രി വേൾഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയെടുത്തുനിന്നും നമുക്ക് വീണ്ടും തുടങ്ങാം. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നേരെ പാഠഭാഗത്തിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ആദ്യം വാതകത്തിന്റെ വ്യാപ്തം പരിശോധിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് വാതകത്തിന്റെ മർദ്ദം. മർദ്ദം എന്താണെന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞു, വിശദമായി നമുക്ക് നോക്കാം. വാതകത്തിന്റെ മർദ്ദം, അതിന് അടച്ചു വെച്ചിരിക്കുന്ന ഒരു പാത്രം, അടച്ചു വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ എന്ത് നിറച്ചിരിക്കുന്നു? വാതകം നിറച്ചിരിക്കുന്നു. ഇത് വാതക തന്മാത്രകളാണ്. നമുക്ക് എന്തറിയാം? ഈ വാതക തന്മാത്രകൾ നിരന്തരം എല്ലാ ദിശകളിലേക്കും സഞ്ചരിക്കുന്നുണ്ടെന്ന് അറിയാം. ഇതിന് പ്രത്യേകം ഇന്ന ദിശയിലേക്കേ പോകാൻ പാടുള്ളൂ, ഇന്ന ദിശയിലേക്ക് വരാൻ പാടില്ല, അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ആർക്കില്ല? നമ്മുടെ വാതകത്തിനില്ല. വാതക തന്മാത്രകൾക്ക് തമ്മിൽ തീരെ ആകർഷണ ബലം ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വതന്ത്രമായി അത് എല്ലാ ദിശകളിലേക്കും സഞ്ചരിക്കുന്നു. ഇങ്ങനെ എല്ലാ ദിശകളിലേക്കും സഞ്ചരിക്കുമ്പോൾ അവിടെ എന്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്? ഇങ്ങനെ വാതക തന്മാത്രകൾ പരസ്പരം കൂട്ടിമുട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വാതക തന്മാത്രകൾ പരസ്പരം കൂട്ടിമുട്ടാം, അതോടൊപ്പം തന്നെ എന്തും സംഭവിക്കാം. ഈ വാതക തന്മാത്രകൾ ഈ നമ്മളിവിടെ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ പ്രതലവുമായും കൂട്ടിമുട്ടാം. പ്രതലവുമായും കൂട്ടിമുട്ടാം, തന്മാത്രകൾ പരസ്പരവും കൂട്ടിമുട്ടാം. ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ഒരു ബലം രൂപപ്പെടുന്നു, ഇവിടെ ഒരു ബലം അല്ലെങ്കിൽ ഒരു മർദ്ദം രൂപപ്പെടുന്നു. ഇനി നമ്മൾ ഈ വാതകത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രതലം മാത്രം എടുക്കുന്നു, മൊത്തമായി എടുക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വാതകത്തിൻ്റെ ഒരു ചെറിയ പ്രതലം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പം ആ പ്രതലത്തിലും എന്തുണ്ട്? വാതക തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട്. ഈ വാതകം എന്ത് ചെയ്യുന്നു? വാതക തന്മാത്രകൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ഇടിക്കുന്നു. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? അവിടെ ഒരു ബലം ഉണ്ടാകുന്നു. ഈ ബലം നമുക്ക് വേണം. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. വാതക തന്മാത്രകൾ തമ്മിലും അവ അതിൻ്റെ ഭിത്തിയുമായി ഇടിക്കുന്ന സമയത്തുണ്ടാകുന്ന ബലവും ആ പ്രതലത്തിൻ്റെ പരപ്പളവും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു യൂണിറ്റ് പരപ്പളവിൽ, ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം നമുക്ക് കണ്ടെത്താം. ഇങ്ങനെയാണ് ഒരു യൂണിറ്റ്, അതായത് എന്തറിയണം, നമ്മളൊരു പ്രത്യേക പ്രതലം കൺസിഡർ ചെയ്തു. അപ്പോൾ ആ പ്രതലത്തിൽ എങ്ങനെയൊക്കെ ബലമുണ്ടാവാം? തന്മാത്രകൾ തമ്മിൽ കൂട്ടിമുട്ടിയും തന്മാത്രകളും പ്രതലത്തിൻ്റെ ഭിത്തി കൂട്ടിമുട്ടിയും ഉണ്ടാകുന്ന ബലം നമുക്ക് കിട്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള ആകെ ബലത്തിനെ എന്തുകൊണ്ട് ഹരിക്കുക? പരപ്പളവ് കൊണ്ട് ഹരിക്കുക. ഈ പരപ്പളവ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന മർദ്ദം കിട്ടും. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം നമുക്ക് കണ്ടെത്താം. ഈ ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? മർദ്ദം, ആ വാതകത്തിൻ്റെ മർദ്ദം എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് വാതകത്തിൻ്റെ മർദ്ദം? നമ്മൾ ആദ്യം ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ എടുത്തു, അതിൽ വാതക തന്മാത്രകൾ നിറച്ചു. ആ വാതക തന്മാത്രകൾ നിരന്തരം ചലിക്കുന്നു. ആ ചലിക്കുന്നതിൻ്റെ ഫലമായി വാതക തന്മാത്രകൾ തമ്മിലും അതിൻ്റെ ഭിത്തിയുമായി കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കണ്ടെത്തി. അതിനുശേഷം നമ്മൾ ഒരു പ്രതലം കൺസിഡർ ചെയ്തു. ആ പ്രതലത്തിലും നമ്മൾ പറഞ്ഞ അതേ സാധ്യതകളുണ്ട്. എന്തൊക്കെയാണ്? വാതക തന്മാത്രകളുടെ പരസ്പരമുള്ള കൂട്ടിമുട്ടലുകളുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ എന്തും കൂടിയുണ്ട്, പ്രതലവുമായുള്ള കൂട്ടിമുട്ടലും ഉണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ബലം കിട്ടും. അതോടൊപ്പം തന്നെ എന്തും കിട്ടി? പരപ്പളവും നമ്മളിവിടെ കണ്ടെത്തി. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം. എങ്ങനെ കണ്ടെത്തി? ആകെ ബലത്തിനെ
പരപ്പളവുകൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അത് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം കിട്ടി. ആ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മർദ്ദം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂന്നാമതായി നോക്കാൻ പോകുന്നത് ഇതിൻ്റെ താപനില, വാതകത്തിൻ്റെ താപനില. വാതകത്തിൻ്റെ താപനില നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇത് തന്നെയാണ്, ആ ചലനവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് നമ്മൾ വ്യാപ്തവും മർദ്ദവും താപനിലയും പറയുന്നത്. ഈ നിരന്തരം ഇങ്ങനെ വാതക തന്മാത്രകൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒരു ഊർജം കിട്ടും. ചലനം വഴി ഉണ്ടാകുന്ന ഊർജം, അതിനെ എന്താണ് പറയുക? അത് ഗതികോർജമാണ്. ചലനം വഴി ഉണ്ടാകുന്ന ഊർജം ഗതികോർജമാണ്. ഇനി നമ്മുടെ നമ്മൾ എടുത്തിരിക്കുന്ന വാതകത്തിനെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ചലന സ്വാതന്ത്ര്യം എന്താകും? അതായത് ഇതിൻ്റെ ചലിക്കുന്നത് വഴി കിട്ടുന്ന ഊർജം, അതായത് ഗതികോർജത്തിന് എന്ത് സംഭവിക്കുന്നു? താപനില കൂടുമ്പോൾ ഇതിൻ്റെ എന്തും കൂടുന്നുണ്ട്, ഗതികോർജവും കൂടുന്നു. ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് ചലന സ്വാതന്ത്ര്യം വളരെയധികം കൂടി, അതുവഴി കിട്ടുന്ന ഊർജം ഗതികോർജവും കൂടി. ഇനി എന്താണ് അതിൻ്റെ താപനില? താപനില എന്ന് പറഞ്ഞാൽ ഒരു വാതകത്തിൻ്റെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ താപനില എന്ന് പറയുന്നത്. ഒരു വാതകത്തിൻ്റെ ശരാശരി ഗതികോർജമാണ് അതിൻ്റെ എന്തായി കണക്കാക്കുന്നത്? അതിൻ്റെ താപനിലയായി കണക്കാക്കുന്നത്. ഒന്നും കൂടി പറയാണ്, നമ്മൾ എന്തൊക്കെ നോക്കി? വാതകത്തിൻ്റെ വ്യാപ്തം, വാതകത്തിൻ്റെ മർദ്ദം, വാതകത്തിൻ്റെ താപനില. ഈ പറഞ്ഞ പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്, എന്താണ് വ്യാപ്തം, എന്താണ് മർദ്ദം, എന്താണ് താപനില. അപ്പം അതിൽ നമുക്ക് ആദ്യം വ്യാപ്തം നോക്കാം. നിശ്ചിത താപനിലയിലും മർദ്ദത്തിലും ഒരു വാതകം നിരന്തരം ചലിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തിൻ്റെ അളവിനെയാണ്, എത്രത്തോളം സ്ഥലമാണ് നിരന്തരം അത് ആ ഒരു വാതകം ചലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ആ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യാപ്തം എന്ന് പറയുന്നത്. ഇനി വ്യാപ്തത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്ഥിതി ചെയ്യുന്ന, അങ്ങനെയും പറയാം നമുക്ക്, വ്യാപ്തം എന്താണ്? സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണ് വ്യാപ്തം എന്ന് പറയാം. ഇവിടെ നമ്മൾ വാതക തന്മാത്രകളായതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നിരന്തരം ചലിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തിൻ്റെ അളവിനെയാണ് വ്യാപ്തം എന്ന് പറയുന്നത്. ഏത് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ ആ വാതകം ഉൾക്കൊള്ളുന്നത്, ആ പാത്രത്തിൻ്റെ വ്യാപ്തം തന്നെയായിരിക്കും വാതകത്തിൻ്റെയും വ്യാപ്തം. ഇനി നമ്മൾ അടുത്തത് നോക്കി എന്തായിരുന്നു? മർദ്ദം. എന്താണ് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് എന്ത് പറയുക? മർദ്ദം എന്ന് പറയുക. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. അടുത്ത നമുക്ക് ഏതാ നോക്കാനുള്ളത്? താപനില. എന്തായിരുന്നു താപനില? ഒരു വാതകത്തിൻ്റെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവിനെയാണ് എന്തു പറയുന്നത്? താപനില എന്ന് പറയുന്നത്. ഇനി ഗതികോർജം കൂടുമ്പോൾ അല്ലെങ്കിൽ താപനില കൂടുന്നതിനനുസരിച്ച് എന്തു കൂടി കൂടും? താപനിലയും കൂടും, അല്ലെങ്കിൽ ഗതികോർജവും കൂടും. ഗതികോർജം കൂടണമെങ്കിൽ എന്ത് കൂടണം? താപനില കൂടണം. ഇത്രയുമാണ് വ്യാപ്തം, മർദ്ദം, താപനില എന്നിവയെക്കുറിച്ച് നമുക്കിവിടെ പറയാനുള്ളത്. നമ്മൾ വ്യാപ്തം വി, മർദ്ദം പി, പ്രഷർ ടെമ്പറേച്ചർ, താപനില ടി, ഇത് മൂന്നും ഞാനിവിടെ എഴുതി വെക്കുകയാണ്. ഇനി ഇവ ഓരോന്നും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് മാറുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള ബന്ധം? ഇവിടെ ആദ്യം നമുക്ക് വിയും പിയും തമ്മിലുള്ള ബന്ധം ഒന്ന് എടുത്തു നോക്കാം. അതായത് വ്യാപ്തവും മർദ്ദവും, വ്യാപ്തവും മർദ്ദവും. അതിനുവേണ്ടി ഒരു കണ്ടെയ്നർ എടുക്കുന്നു. ആ കണ്ടെയ്നറിൽ എന്താണുള്ളത്? വാതക തന്മാത്രകളുണ്ട്. ഇനി ചെയ്യുന്നത് ഈ വാതകത്തെ മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നു. ഇത് എ എന്ന കണ്ടെയ്നർ, ഇത് ബി എന്ന കണ്ടെയ്നർ. എ എന്ന കണ്ടെയ്നറിലുള്ള വാതകത്തെ
ഏതിലേക്ക് മാറ്റുന്നു? ബി എന്ന കണ്ടെയ്നറിലേക്ക് മാറ്റുന്നു. ഇനി ചോദ്യം ഇതാണ്, ഇങ്ങനെ ഈ ഒരു കണ്ടെയ്നറിൽ നിന്നും മറ്റൊരു കണ്ടെയ്നറിലേക്ക് എന്തിനെ മാറ്റിയപ്പോൾ, വാതകത്തെ മാറ്റിയപ്പോൾ അവിടെയുള്ള വാതകത്തിലെ കണികകളുടെ എണ്ണത്തിന് എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചോ അല്ലെങ്കിൽ കണികകളുടെ എണ്ണം മാറിയോ? എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7 8 എണ്ണമാണ് ഇവിടെ വരച്ച് ഉള്ള കണികകളുടെ എണ്ണം. വെറുതെ ഒരു നമ്പർ എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഇവിടെ നോക്ക്, മാറ്റിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 ഇവിടെയും 8 തന്നെ. അതായത് ഒരു കണ്ടെയ്നറിൽ നിന്നും നിശ്ചിത വ്യാപ്തമുള്ള വാതകത്തെ മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ അതിലുള്ള കണികകളുടെ എണ്ണം, തന്മാത്രകളുടെ എണ്ണത്തിന് മാറ്റമുണ്ടാകുന്നുണ്ടോ? ഇവിടെ എന്തില്ല, കണികകളുടെ എണ്ണം മാറുന്നില്ല. ഇനി നോക്കാം, കണികകളുടെ എണ്ണം മാറുന്നില്ല എന്ന് കണ്ടെത്തി, ഇവിടെ വ്യാപ്തം മാറുന്നുണ്ടോ? വ്യാപ്തം മാറുന്നുണ്ടോ? വ്യാപ്തം നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞതാണ്, എടുക്കുന്ന പാത്രത്തിൻ്റെ വ്യാപ്തം ഏതാണോ അത് തന്നെയായിരിക്കും വാതകത്തിൻ്റെയും വ്യാപ്തം. ഇവിടെ നമ്മൾ സൈസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെതിനേക്കാളും വ്യാപ്തം കുറവായിരിക്കും. അപ്പം ഇവിടെ എന്ത് മാറുന്നുണ്ട്? വ്യാപ്തം മാറുന്നുണ്ട്. വ്യാപ്തം മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൂടുകയാണോ കുറയുകയാണോ? സൈസ് നോക്കി നമുക്ക് പറയാം, വ്യാപ്തം ഇവിടെ കുറയുന്നു. ഇനി എന്തുകൊണ്ട് വ്യാപ്തം കുറയുന്നു നോക്ക്. ഇതിലേക്ക് മാറ്റുന്ന സമയത്ത് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവ് കുറഞ്ഞു. അളവ് കുറയുമ്പോൾ ഇവർ തമ്മിൽ പ്രയോഗിക്കുന്ന ബലവും ഇങ്ങോട്ടേക്കുള്ള ബലവും കൂടി. ആ ബലത്തിനെ തന്നെയാണ് നമ്മൾ എന്തു പറഞ്ഞത്, മർദ്ദം എന്ന് പറഞ്ഞത്. ഇവിടെ എന്തു കൂടി? മർദ്ദം കൂടി. ഈ മർദ്ദം കൂടിക്കഴിഞ്ഞു. ഈ മർദ്ദം കൂടിയത് കൊണ്ടാണ് എന്തു കുറഞ്ഞത്, മർദ്ദം എന്തായി? കൂടി. ഇനി നമുക്ക് ഇവർ തമ്മിലുള്ള ബന്ധം നോക്കാം. ഇപ്പം ഇവിടെ ആരൊക്കെയാണ്? വ്യാപ്തവും മർദ്ദവുമാണ്. വ്യാപ്തം കൂടുതലുള്ള സമയത്ത് മർദ്ദം എങ്ങനെയായിരുന്നു? മർദ്ദം കുറവായിരുന്നു. ഇവിടെയോ മർദ്ദം കൂടി, എന്തു കുറഞ്ഞു? വ്യാപ്തം കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. അതായത് വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണ്. വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. ഇനിയോ, അല്ലെങ്കിൽ എന്ത് പറയാം, വ്യാപ്തം ഇൻറ്റു ഇതൊരു സ്ഥിരസംഖ്യയായിരിക്കും എന്ന് അങ്ങനെയും നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ വ്യാപ്തത്തിൻ്റെയും മർദ്ദവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞു തന്നത് ബോയിൽ എന്ന് പറയുന്ന ഒരു രസതന്ത്ര ഭൗതിക ശാസ്ത്രജ്ഞനാണ് വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്, നിശ്ചിത താപനിലയിൽ, അതായത് നമ്മൾ ആരും ഇവിടെ മാറ്റുന്നില്ല, നമ്മുടെ ടെമ്പറേച്ചറിനെ നമ്മൾ മാറ്റുന്നില്ല, അത് സ്ഥിരമായി അല്ലെങ്കിൽ കോൺസ്റ്റൻ്റായി വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്ത് നമുക്ക് പറയാം, താപനില സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. താപനില സ്ഥിരമായിരിക്കുമ്പോൾ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഇതിനെയാണ് എന്തു പറയുന്നത്, ബോയിൽ നിയമം എന്ന് വിളിക്കുന്നത്. ആരൊക്കെ തമ്മിലുള്ള ബന്ധം? വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധമാണ്. ഏതിൽ പറയുന്നത്? ബോയിൽ നിയമത്തിൽ പറയുന്നത്. എങ്ങനെയാണ് ആ ബന്ധം? വ്യാപ്തം കൂടുമ്പോൾ
മർദ്ദം കുറയുന്നു. അതായത് അവ പരസ്പരം വിപരീത അനുപാതത്തിലാണ്. കണ്ടീഷൻ എന്താണെന്ന് ഓർത്തു വെക്കുക, താപനില സ്ഥിരമായിരിക്കണം. അതാണ് എന്ത് പറയുന്നത്, ബോയിൽ നിയമം. ഇതാണ് പ്രധാനപ്പെട്ട വാതക നിയമമായി പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു, വാതക നിയമങ്ങളെ കുറിച്ച് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നു. അതിൽ ഒന്നാമത് പഠിക്കുന്ന നിയമമാണ് ബോയിൽസ് നിയമം. അപ്പോൾ ബോയിൽസ് നിയമം എങ്ങനെ നമുക്ക് പ്രസ്താവിക്കാം, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വ്യാപ്ത ഒരു നിശ്ചിത മാസുള്ള വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം, പി ഇൻറ്റു വി എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഇതാണ് ഏതിനെക്കുറിച്ച് പറയാനുള്ളത്, നമുക്ക് വ്യാപ്തവും മർദ്ദവും. ഓർത്തു വെക്കുക, വ്യാപ്തവും മർദ്ദവും, വ്യാപ്തവും മർദ്ദവും, വ്യാപ്തം മർദ്ദം, വ്യാപ്തം മർദ്ദം ആരാണ്, ബോയിൽസ് നിയമമാണ്. വി പി എന്ന് ഓർത്താൽ വി പി ബി എന്ന് ഓർത്താൽ മതി നിങ്ങൾ. വി പി ബി ആരാണ്, വി വോളിയം, പി പ്രഷർ, നിയമം ഏതാണ്, ബി ബോയിൽസ് നിയമം. എങ്ങനെയാണ്, വിപരീത അനുപാതത്തിൽ. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. അപ്പോൾ ഒന്നാമത്തെ നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ബോയിൽസ് നിയമം. എന്താണ് ബോയിൽസ് നിയമത്തിൽ പറയുന്നത്, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. വ്യാപ്തം വിയും മർദ്ദം പിയുമായി എടുത്തു കഴിഞ്ഞാൽ പി വി എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരം ചോദ്യമാണ് എക്സാമ്പിളുകളിലൊക്കെ വരുന്നത്. നിങ്ങൾക്കൊരു അക്വേറിയത്തിൻ്റെ ചിത്രം തരും, എന്നിട്ട് ആ അക്വേറിയത്തിൽ നിന്നും ഉയരുന്ന വാതക കുമിളകളുടെ ചിത്രവും തരും. എന്നിട്ട് ഇങ്ങനെയാണ് ചോദ്യം, മുകളിലോട്ട് ഉയരും തോറും അക്വേറിയത്തിൻ്റെ താഴെ നിന്നും മുകളിലോട്ട് ഉയരും തോറും വാതകത്തിൻ്റെ വാതക തന്മാത്രകളുടെ വലിപ്പത്തിൽ എന്ത് വ്യത്യാസമുണ്ടാകുന്നു. ചിലപ്പോൾ എന്താണ്, നേരിട്ട് അങ്ങനെ മാത്രം ചോദിക്കും, എന്ത് വലിപ്പത്തിൽ എന്ത് വ്യത്യാസമുണ്ടാകുന്നു എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വലിപ്പം കൂടി വരുന്നു, ഇത് എന്താണ് കാരണം, ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, വിശദീകരിക്കാം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്തായിരിക്കും, ഇത് ഏതുമാണ്, വാതകത്തിൻ്റെ വലിപ്പം. വാതകത്തിൻ്റെ വലിപ്പം എന്ന് പറയുമ്പോൾ വലിപ്പം നമുക്ക് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണ്. ആ വലിപ്പം നമുക്ക് ആരുമായിട്ട് കണക്ട് ചെയ്യാം, വ്യാപ്തവുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി താഴെ നിന്നും മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ താഴെ എന്ന് പറയുമ്പോൾ മർദ്ദം എങ്ങനെയായിരിക്കും, മർദ്ദം കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ. താഴെ എന്ന് പറയുമ്പോൾ മർദ്ദം കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ വ്യാപ്തവും മർദ്ദവുമാണ് തന്നിരിക്കുന്ന രണ്ട് പാരാമീറ്ററുകൾ. ആ വ്യാപ്തവും മർദ്ദവും ആയതുകൊണ്ട് ഇത് ഏതിനെ ബന്ധപ്പെടുത്തിയായിരിക്കും ചോദിക്കുക, ബോയിൽസ് നിയമവുമായിട്ടായിരിക്കും. ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വിശദീകരിക്കാം എന്ന ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകാം, ബോയിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകാം, പോയിന്റുകളായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം ഇതാണ്, അക്വേറിയത്തിൻ്റെ താഴെ ഭാഗത്ത് മർദ്ദം കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ. താഴെ ഭാഗത്ത് മർദ്ദം കുറവായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, മർദ്ദം എന്തായിരിക്കും, കൂടുതലായിരിക്കും. നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മർദ്ദം കൂടുതലാണെങ്കിൽ വ്യാപ്തം എന്തായിരിക്കും, വ്യാപ്തം കുറവായിരിക്കും. അങ്ങനെ വ്യാപ്തം കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ ജലകണികയുടെ വലിപ്പം കുറഞ്ഞത്. ഇനി മുകളിലോട്ട് പോകുന്തോറും അടിഭാഗത്ത് അക്വേറിയത്തിൻ്റെ അടിഭാഗത്ത് നിന്നും മുകളിലോട്ട് പോകുന്തോറും മർദ്ദത്തിന് എന്ത് വ്യത്യാസം സംഭവിക്കും, മർദ്ദം കുറയും. മർദ്ദം കുറയുമ്പോൾ അതിനാനുപാതികമായി ആര് കൂടും, വ്യാപ്തം കൂടും. വ്യാപ്തം കൂടി എന്ന് പറഞ്ഞാൽ എന്തും കൂടി കൂടി, നമ്മുടെ വാതക അല്ലെങ്കിൽ നമ്മുടെ കണികയുടെ വലിപ്പം കൂടി.
Clear anello, aquarium in the thai, mardam kud the laidicum, mardam kud the laidugunda viaptam kuravane, aquarium in the mugalilo to pogundorum, mardam kuranya verdu, mardam kurayum bold, automatic it in the gudunde, viaptam kudno. Here is odium, palapolum, costum paper, conditioned apocritia mai, courage odiangal in the vera, narrating in a chitran than the valipum. വലിപ്പം മാറുന്നത് വലുതാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം വലിപ്പത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു വലിപ്പത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഉത്തരം എന്താണ് താഴെ ചെറുതാണ് മുകളിലോട്ട് പോകുന്തോറും കുമിളകളുടെ വലിപ്പം കൂടി വരുന്നു ഇനി അത് ഏത് നിയമവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ വിശദീകരിച്ചത് ബോയിൽ നിയമവുമായി ഇനി ആ നിയമം പ്രസ്താവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രസ്താവിക്കും സ്ഥിര താപനിലയിൽ എന്താണ് മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണ് ഇങ്ങനെ തിരിച്ചു മറിച്ചും ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാം അടുത്ത നമ്മൾ ആദ്യം നമ്മൾ നോക്കി വ്യാപ്തവും പ്രഷറും വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം നോക്കി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വ്യാപ്തവും താപനിലയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വ്യാപ്തം വി താപനില ടെമ്പറേച്ചർ ടി ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇത് പരീക്ഷണം ചെയ്യുകയാണ് സാധാരണ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും റബ്ബർ അടപ്പുള്ള ഇഞ്ചക്ഷൻ ബോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ നമ്മൾ എടുക്കുന്നു എന്നിട്ട് ഇതിലേ കൂടി ചെറിയൊരു ഹോൾ ഉണ്ടാക്കി ഒരു ഒഴിഞ്ഞ റീഫില്ലർ ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുന്നു റബ്ബർ അടപ്പിലേക്ക് നമ്മളൊരു റീഫില്ലർ അടച്ചു വെക്കുന്നു അല്ലെങ്കിൽ റീഫില്ലർ ഇറക്കി വെക്കുന്നു എന്നിട്ട് ഇതിലേക്ക് ഇതിൻ്റെ ഏറ്റവും താഴെ വീഴാത്ത മാതിരി നമ്മൾ കട്ടിയുള്ള ഒരു മഷിത്തുള്ളി നമ്മൾ നിറച്ചു വെക്കുന്നു എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെക്കുന്നു അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താണ് താഴോട്ടേക്ക് ഇത് വീഴുന്നില്ല അതിനുശേഷം ഈ പാത്രത്തിന് നിറയെ ചൂടുവെള്ളം എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കുന്നു ചൂടുവെള്ളം നിറച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെക്കുന്നു ഇനി കുറച്ച് സമയം കഴിഞ്ഞ് നിരീക്ഷിച്ചാൽ നമ്മുടെ ഈ മഷിത്തുള്ളിക്ക് എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുക മഷിത്തുള്ളി താഴെ ബോട്ടിലേക്ക് വീഴുമോ അല്ല മുകളിലോട്ടേക്ക് കയറിപ്പോകുമോ എന്തായിരിക്കും സംഭവിക്കുക ഈ മഷിത്തുള്ളി നേരെ മുകളിലേക്ക് ഈ ഭാഗത്ത് ക്രമമായി മുകളിലോട്ട് കയറിപ്പോകും എന്തുകൊണ്ടാണ് ഇത് മുകളിലോട്ട് കയറിപ്പോകുന്നത് നമ്മളിതിവിടെ ചൂടാക്കി എന്താണ് ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഈ ചൂട് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയി നമ്മുടെ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ അതായത് ചൂടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കൂട്ടി അതിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില നമ്മൾ അവിടെ കൂട്ടി ഇങ്ങനെ ഇത് ചൂടാകുന്നതിനനുസരിച്ച് എന്ത് കൂടി ചൂടായി നമ്മുടെ ഈ ബോട്ടിൽ കൂടി അങ്ങ് ചൂടായി ആ ചൂട് കാരണം എന്തായി നമ്മുടെ ചൂട് കൂടിയപ്പോൾ നമ്മുടെ മഷിത്തുള്ളി മുകളിലോട്ട് സഞ്ചരിച്ചു ചൂടാക്കി എന്ന് പറയുമ്പോൾ എന്ത് കൂടിയാണ് നമ്മുടെ താപനില കൂടുകയാണ് ഇനി ചൂടാക്കുമ്പോൾ എന്താവുന്നു ഇത് മുകളിലേക്ക് ഉയരുന്നു മുകളിലേക്ക് ഉയരാൻ എന്തായിരിക്കും കാരണം ചൂടാക്കുമ്പോൾ എന്ത് കൂടുന്നു അതിൻ്റെ ഗതികോർജം കൂടുന്നു ഗതികോർജം ചൂടാക്കുമ്പോൾ നമ്മുടെ തന്മാത്രകളുടെ ഗതികോർജം കൂടും ഗതികോർജം കൂടുന്നതിനനുസരിച്ച് അവിടെ എന്തും കൂടുകയാണ് വാതകമർദ്ദവും കൂടുന്നു വാതകമർദ്ദവും കൂടുന്നു ഇങ്ങനെ വാതകമർദ്ദം കൂടുന്നത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത് നമ്മുടെ മഷിത്തുള്ളി മുകളിലേക്ക് ഉയർന്നത് ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ എന്താകും ഇത് തണുക്കും അല്ലേ അപ്പം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ അടുത്ത് നിന്ന് പുറത്തെടുത്ത് വെച്ച് ആ ബോട്ടിലൊന്ന് തണുക്കാൻ അനുവദിക്കാം ഈ തണുത്ത് കഴിഞ്ഞാൽ എന്ത് കുറയുകയാണ് തണുത്ത് കഴിഞ്ഞാൽ കുറയുന്നു എന്ന് പറയുന്നത് താപനില കുറഞ്ഞു താപനില കുറഞ്ഞാൽ ഗതികോർജം കുറഞ്ഞു ഗതികോർജം കുറയുന്നതിനോടൊപ്പം എന്തും കുറയുകയാണ് വാതകമർദ്ദവും കുറയുകയാണ് ഈ വാതകമർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഷിത്തുള്ളി വീണ്ടും യഥാസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നു അപ്പം ഇവിടെ വാതകമർദ്ദവും അതായത് മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്
എങ്ങനെയായിരിക്കും അത്? വാതകം നേരത്തെ എന്താണ്, താപനില കൂടിയപ്പോൾ വാതകമർദ്ദം കൂടി, മർദ്ദം കൂടി താപനില കുറഞ്ഞപ്പോൾ മർദ്ദവും കുറഞ്ഞു. ആ ബന്ധം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം നമുക്ക് അതൊന്നും കൂടി ചെറിയൊരു പ്രോബ്ലം വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. നിശ്ചിത വ്യാപ്തമുള്ള വാതകങ്ങളും അത് അതിൻ്റെ താപനിലയും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കാം. വി ബൈ ടി ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? 546 ഡിവൈഡഡ് ബൈ 273 എത്രയാണ്? 2. ഇവിടെയോ അടുത്തതും അതേപോലെ ചെയ്ത് നോക്കുക. 600 ബൈ 300 എന്ന് പറയുന്നത് 2 ആണ്. തൊട്ടടുത്തത് നമുക്ക് അതേപോലെ 640 ബൈ 320 എന്ന് പറയുന്നത് 2 ആണ്. 660 ബൈ 330 എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുക 2 ആണ്. അതൊരു സ്ഥിര സംഖ്യയാണ് 2. എല്ലാറ്റിലും വി ബൈ ടി എന്ന് പറയുന്നത് സ്ഥിരസംഖ്യയാണ്. ഇവിടെ എന്ത് മാറി, ഏതൊക്കെയാണ് മാറിയിരിക്കുന്നത്? ഒരു ദ്രാവക ഒരു വാതകം എടുത്തു കഴിഞ്ഞാൽ അതിന് മർദ്ദം, വ്യാപ്തം, താപനില, ഇത് മൂന്നും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ ഏതൊക്കെ തന്നിട്ടുണ്ട്? വ്യാപ്തം മാറുന്നുണ്ട്, അതനുസരിച്ച് ആരും മാറുന്നുണ്ട്, താപനില ടീയും മാറുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം മാറുന്നതായി എവിടെയെങ്കിലും പറഞ്ഞോ? ഇല്ല. അപ്പോൾ ഇവിടെ സ്ഥിരമായിരിക്കുന്നത് ആരാണ്? പ്രഷർ മർദ്ദമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്ഥിര മർദ്ദത്തിൽ എങ്ങനെയാണ് വ്യാപ്തവും താപനിലയും മാറുന്നത്, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? ഇങ്ങനെ പറയാം, സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസുള്ള വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലാണ്. എങ്ങനെ പറയാം, ഒരു നിശ്ചിത മർദ്ദത്തിൽ അല്ലെങ്കിൽ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും നേരനുപാതത്തിലായിരിക്കും. നേരനുപാതത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ എന്ത് പറയാം നമുക്ക്? എങ്ങനെയായിരിക്കും? ഒന്ന് കൂടുമ്പോൾ അതിനാനുപാതികമായി മറ്റേതും കൂടും. അതായത് വ്യാപ്തം കൂടുമ്പോൾ എന്ത് കൂടുന്നു? താപനില കൂടുന്നു. താപനില കുറയുമ്പോൾ എന്ത് കൂടി കുറയുന്നു? വ്യാപ്തം കൂടി കുറയുന്നു. വി പ്രൊപ്പോർഷണൽ ടു ടി. അപ്പം ഇങ്ങനെ എഴുതാം, വി ബൈ ടി എന്ന് പറയുന്നത് ഒരു സ്ഥിര സംഖ്യയായിരിക്കും. ഇതൊരു നിയമമാണ്. ആ നിയമത്തിൻ്റെ പേരാണ് ചാൾസ് നിയമം. ചാൾസ് നിയമം. ആരൊക്കെ തമ്മിലുള്ളത്? വോളിയം, വ്യാപ്തം, ടെമ്പറേച്ചർ, താപനില. ചാൾസ് സി, വി ടി സി. വോളിയവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ഏത്? ചാൾസ് നിയമം. അവരുടെ അനുപാതം എങ്ങനെയാണ്? നേർ അനുപാതം. അപ്പം രണ്ട് നിയമങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒന്ന് ചാൾസ് നിയമം, മറ്റേത് ബോയിൽ നിയമം. ബോയിൽ നിയമം എങ്ങനെയാണ്? പി വി ബി എങ്ങനെയായിരിക്കും? ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? പ്രഷർ, വോളിയം. മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് ബോയിൽ നിയമത്തിൽ പറയുന്നത്. ഇവിടെയാണെങ്കിലോ വോളിയവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളാണ് ചാൾസ് നിയമവും ബോയിൽസ് നിയമവും. എന്താണ് ചാൾസ് നിയമത്തിൽ പറയുന്നത്? അവിടെ ആരാണ് സ്ഥിരമായിരിക്കുന്നത്? മർദ്ദം. ഇവിടെയോ? അത് ഓർത്തു വെക്കുക. അത് കൃത്യമായി ഡെഫിനിഷൻ പറയുമ്പോൾ നിങ്ങൾ പറയണം. സ്ഥിര മർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് ചാൾസ് നിയമം. ഇനി നേരെ ബോയിൽസ് നിയമത്തിലേക്ക് വന്നാലോ? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലായിരിക്കും. ഇതാണ് ബോയിൽസ് നിയമം. ചാൾസ് നിയമത്തിൽ നേർ അനുപാതത്തിലും ബോയിൽസ് നിയമത്തിൽ വിപരീത അനുപാതത്തിലുമാണ് വരുന്നത്. പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളാണിത്. ഒന്നുകൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഒന്നുകൂടി പറയാണ്, പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഏറ്റവും ആദ്യം വാതകത്തിൻ്റെ പ്രധാന സവിശേഷതകൾ പഠിച്ചു. അതിനുശേഷം
അതിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളായ വ്യാപ്തം, മർദ്ദം, താപനില ഇവ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷമാണ് ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം നമ്മൾ കണ്ടുപിടിച്ചത്. പ്രഷറും മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധത്തിനെ കണ്ടുപിടിച്ചു. അതോടൊപ്പം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എന്തും പഠിച്ചു പോയി, ബോയിൽസ് നിയമവും പഠിച്ചു. അതിനുശേഷം വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ നമ്മൾ എന്തും പഠിച്ചു, ചാൾസ് നിയമവും പഠിച്ചു. ഈ രണ്ട് നിയമങ്ങളും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. വാതക നിയമങ്ങളെ കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട രണ്ട് വാതക നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, ചാൾസ് നിയമവും ബോയിൽസ് നിയമവും. ഇനിയും ഉണ്ട്, നമുക്കൊന്നുകൂടി ചർച്ച ചെയ്യാൻ. അത് നമുക്ക് നമ്മുടെ കെമിസ്ട്രി വേൾഡിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം.